രണ്ടര വർഷമായി അരക്കി താഴോട്ട് തളർന്നുപോയ 28-കാരൻ തുടർ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ പി വി കുണ്ടുകാരൻ കാട്ടുപറമ്പിൽ ശിവശങ്കറിന്റെ മകൻ രഞ്ജിത്താണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. പട്ടാമ്പിയിലെ ഒപ്റ്റിക്കൽ കടയിൽ ജോലി ചെയ്യുകയായിരുന്ന രഞ്ജിത്തിന് അരക്കിത്താഴയ്ക്ക് ചലനശേഷി നഷ്ടപ്പെട്ടത് അപ്രതീക്ഷിതമായി വന്നെത്തിയ പനിയിലാണ്. 2018 നവംബർ മാസത്തിലാണ് കലശലായ പനി രഞ്ജിത്തിനെ ബാധിക്കുന്നത്. തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പനിയോടൊപ്പം മൂത്രതടസ്സവും ഉണ്ടായി. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രഞ്ജിത്തിൻ്റെ ശരീരം അരക്കിത്താഴയ്ക്ക് പൂർണ്ണമായും തളർന്നു. അരക്കിതാഴ ചെസ്റ്റിന്നാണ് തളർന്നു വീണത്. പിന്നെ അങ്ങനെ അരക്കിതാഴ അവിടുന്ന് ഡിസ്ചാർജ് കൊടുത്തു നോക്കുമ്പോഴത്തേനും അരക്കിതാഴയായി. പിന്നെ അങ്ങനെ തരിപ്പുണ്ടായിരുന്നു, തരിപ്പ് അങ്ങനെ ഇറങ്ങിയത് കാലുവരായി, കാലുവരെ ഇറങ്ങിപ്പോയി അങ്ങനെ തരിപ്പ്. പിന്നെ അങ്ങനെ ചലനശേഷി ഇങ്ങനെ ഫിസിയോ ചെയ്ത് ചെയ്തിട്ട് ചലനശേഷി കുറച്ച് വന്നു തുടങ്ങി. ഫുൾ സ്ട്രെങ്ത് ഇല്ല ഇപ്പോൾ, ഇപ്പോൾ പകുതി സ്ട്രെങ്ത് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അങ്ങനെ സ്ട്രെങ്ത് ഫുള്ളായി വരാനുണ്ട്. ഫിസിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയാവുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. മകന്റെ ചികിത്സയ്ക്കായി അച്ഛൻ ശിവശങ്കരൻ നിരവധി ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും രഞ്ജിത്തിന് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാനായില്ല. കടം വാങ്ങിയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലാണ് ചികിത്സയെല്ലാം നടന്നത്. പിന്നീട് തുടർ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് രഞ്ജിത്ത്. മാസം 4,700 രൂപയോളം മരുന്നിനും മറ്റുമായി ചിലവ് വരുന്നു. രണ്ടു മാസത്തിൽ ഒരിക്കൽ ആശുപത്രിയിൽ എത്തുകയും വേണം. അരക്കിത്താഴെ തളർന്ന മകനെ നോക്കാനുള്ളതിനാൽ അമ്മ രമണിക്ക് പണിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അച്ഛൻ ശിവശങ്കരനാണ് ഈ സമയങ്ങളിൽ നാടൻ പണിക്ക് പോയിരുന്നത്. പിന്നീട് 2020 ഡിസംബറിൽ അമ്മ രമണി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടതോടെ രഞ്ജിത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുരിതം ഇരട്ടിയാക്കി. അമ്മയുടെ മരണത്തോടെ മകനെ പരിചരിക്കാനുള്ളതിനാൽ അച്ഛന് ജോലിക്ക് പോകാൻ കഴിയാതെയായി. മകന്റെ ചികിത്സയ്ക്കും കുടുംബത്തിൻ്റെ ചിലവിനുമായി മാസം വലിയ തുക തന്നെ ചിലവ് വരുന്നുണ്ട്. 2020 മകന്റെ ചികിത്സാ ചെലവിനായി മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്ന് 50,000 രൂപ ലഭിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ മകന്റെ ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവ് വന്നിരുന്നു. അന്ന് നാട്ടുകാരും ബന്ധുക്കളുമാണ് അപ്പോഴും സഹായത്തിനെത്തിയിരുന്നത്. ഇപ്പോൾ തുടർ ചികിത്സയ്ക്കും ജീവിത ചെലവിനും വഴിയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ അച്ഛനും മകനും. ഒരു മാസം 6-8 മരുന്നിന് വേണം. ഒരു മാസം പിന്നെ എറണാകുളം അമൃതയിലാണ് ചികിത്സ. അമൃതയിൽ പോയി വരുമ്പോൾ തന്നെ 15 രൂപയോളം വരും ഒരു മാസം. ചികിത്സയ്ക്ക് ഇപ്പോൾ നല്ലൊരു കാശ് വേണം. ഇപ്പോൾ പോണിപ്പോൾ എടപ്പാളെ എന്നിട്ട് ഇതിൽ പറഞ്ഞില്ല ഫിസിയോ ചെയ്യാൻ. അവിടെ 5 ലക്ഷം റുപ്യാണ് അവർ പറഞ്ഞത്. നിലവിൽ SBI പടിഞ്ഞാറങ്ങാടി ബ്രാഞ്ചിൽ രഞ്ജിത്തിന് അക്കൗണ്ടുണ്ട്. തുടർ ചികിത്സയ്ക്കായി സുമനസുകൾ കഴിയുന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. NCV ന്യൂസ്, തൃത്താല.